ഹലോ കൂട്ടുകാരെ, ഹായ്. എല്ലാവർക്കും സുഖാണല്ലോ? സുഖാണോ? ആ, അപ്പോൾ നിങ്ങളെ വീണ്ടും നമുക്ക് കാണാൻ കഴിഞ്ഞതിലുള്ള വളരെ സന്തോഷമുണ്ട്. എനിക്കും ആ മെന്നുവിനും പിന്നെ നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പാഠത്തിലേക്ക് പോവുകയാണ്, ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇന്നത്തെ ചോദ്യം വരുന്നത് യോഹന്നാന്റെ സുവിശേഷം 9:1-12 വചനത്തിൽ നിന്നാണ്. 1-12 യോഹന്നാന്റെ സുവിശേഷം 9:1-12 വചനം. അപ്പോൾ യേശുവും ശിഷ്യന്മാരും കൂടെ ഇങ്ങനെ ഒരു സ്ഥലത്തൂടെ നടന്നു പോകുമ്പോൾ ശിഷ്യന്മാർ ഒരാളെ കാണുകയാണ്. എങ്ങനെയുള്ള ആളെന്നറിയാമോ? രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ഒരു കുരുടനെ കണ്ടു. അപ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ച ഒരു ചോദ്യം, അവനിങ്ങനെ കുരുടനായി ജനിക്കാനുള്ള കാരണം എന്താണ്? അവൻ്റെ പാപമാണോ അവൻ്റെ അമ്മയപ്പന്മാരുടെ പാപമാണോ എന്ന് ചോദിച്ചു. എന്താ ചോദിച്ചു? അവൻ്റെ പാപമാണോ അവൻ്റെ അമ്മയപ്പന്മാരുടെ പാപമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ യേശു ഒരു മറുപടി പറഞ്ഞു. യേശു പറഞ്ഞു എന്തെന്നറിയാവോ? അവൻ്റെ പാപമല്ല അവൻ്റെ അമ്മയപ്പന്മാരുടെ പാപമല്ല. അവൻ്റെ പാപമല്ല അവൻ്റെ അമ്മയപ്പന്മാരുടെ പാപമല്ല. പിന്നെന്താണ്? അവനിൽ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാനത്രേ അവന് ഈ പ്രയാസം ഉണ്ടായതെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് യേശു എന്ത് ചെയ്യുന്നറിയാമോ? ഒരു കുറച്ച് മണ്ണെടുത്ത് അതിനെ തുപ്പി ചേറുണ്ടാക്കിയിട്ട് അവൻ്റെ കണ്ണിൽ ഇങ്ങനെ തേച്ച് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ദൂരെ ഒരു സ്ഥലത്ത് ഒരു കുളമുണ്ട്, ഒത്തിരി ദൂരെയൊന്നുമില്ല, പിന്നെ കുറച്ച് അടുത്തൊക്കെ തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു കുളമുണ്ട്, ആ കുളത്തിൽ പോയി കഴുകി ശുദ്ധമാകാൻ പറഞ്ഞു അല്ലേ. കഴുകിയിട്ട് വരാൻ പറഞ്ഞു. അവൻ പോയി കഴുകി, ആ കുളത്തിൽ പോയി കഴുകി. കഴുകിയപ്പോൾ അവന് കാഴ്ച പ്രാപിച്ചു. ഇപ്പോൾ ഇവിടെ ചോദ്യമുണ്ട്. ചോദ്യം എന്താണെന്നറിയാവോ? ആ കുളത്തിനൊരു പേര് പറയുന്നുണ്ട്. ആ കുളത്തിന് യേശു ഒരു പേര് പറയുന്നുണ്ട്. ആ കുളത്തിന് പേരുണ്ട്, ആ പേരിന് ഒരു അർത്ഥവുമുണ്ട്. അപ്പോൾ രണ്ട് ചോദ്യമാണ്, എന്താണ് ആ കുളത്തിൻ്റെ പേര്? രണ്ടാമത്, ആ പേരിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ശരിയുത്തരം എഴുതുക. ശരിയുത്തരം എഴുതുന്നവർക്ക് സമ്മാനമുണ്ട്. ആ സമ്മാനമുണ്ട്. അപ്പോൾ എല്ലാവർക്കും സമ്മാനമുണ്ട്. എല്ലാവരും ശരിയുത്തരം എഴുതുക. ശരിയുത്തരം എഴുതി സമ്മാനം വാങ്ങുന്നവരെ നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ബൈ ബൈ.